എഴുപുന്നയുടെ അഭിമാനവും വളർന്നു വരുന്ന ഒരു കലാകാരിയുമായ സെലിൻ ജേക്കബിനെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത്. സെലിൻ ജേക്കബും മറ്റ് അഞ്ച് സുഹൃത്തുക്കളും ചേർന്ന് നടത്തുന്ന ഒരു എക്സിബിഷൻ ഇന്ന് എറണാകുളം ദർബാർ ഹാൾ ആർട്ട് ഗ്യാലറിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റ് സുഹൃത്തുക്കൾ റിങ്കു അഗസ്റ്റിൻ, അശ്വതി രതീഷ്, അഖിൽ വിജയകുമാർ, മിന്നു ബാബു പി, സുഭാഷ് പി, പിന്നെ സെലിൻ, ഇങ്ങനെ ആറുപേർ ചേർന്ന് നടത്തുന്ന എക്സിബിഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സെലിന്റെ സ്വദേശം എഴുപുന്നയാണ്. പിതാവ് ജേക്കബ്, മാതാവ് കത്രീന. ഒരു ചേച്ചിയാണുള്ളത്, വിധു. മുഴുവൻ പേര് മരിയ വിധു. സെലിന്റെ ചിത്രങ്ങളുടെ ഒരു പ്രത്യേകത, ഒരു കൈപ്പത്തിയുടെ വലിപ്പത്തിലുള്ള അനേകം ചിത്രങ്ങൾ ചേർത്ത് വെച്ചിരിക്കുന്നു. വളരെ ചെറിയ ചെറിയ ചിത്രങ്ങൾ ചേർത്ത് വലിയ ഒരു ചിത്ര സമുച്ചയം തന്നെ ഉണ്ടാക്കിയിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് എന്ന് ഇത്ര ചെറിയ ചിത്രങ്ങൾ വരയ്ക്കുന്നത് എന്ന് സെലിൻ തന്നെ വിശദീകരിക്കുന്നുണ്ട്. പിന്നെ ഒരു ഭംഗിയുള്ള ഒരു സ്കൾപ്ചറും തയ്യാറാക്കിയിരിക്കുന്നു. അതും എന്താണ് അതിന്റെ പ്രത്യേകത എന്നും സെലിൻ തന്നെ വിവരിക്കുന്നത് നമുക്ക് കേൾക്കാം. അതിനുശേഷം സെലിന്റെ ചിത്രങ്ങളുടെ ഒരു പരമ്പര തന്നെ നമുക്ക് ആസ്വദിക്കാം. സെലിൻ ജേക്കബിനെ ഒന്ന് പരിചയപ്പെടുകയാണ്. സെലിൻ ജേക്കബ് ഒരു ആർട്ടിസ്റ്റാണ്. നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിച്ചാൽ മനസ്സിലാക്കാം സെലിനെ കുറിച്ച്. ഇപ്പോൾ സെലിന്റെയും സെലിന്റെ അഞ്ചോ ആറോ സുഹൃത്തുക്കളുടെയും ഒരു എക്സിബിഷൻ എറണാകുളം ദർബാർ ഹാൾ ഗ്രൗണ്ടിൽ ദർബാർ ഹാൾ ഓഡിറ്റോറിയത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. സെലിന്റെ ചിത്രങ്ങളുടെ ഒരു പ്രത്യേകത, പലതരം ചിത്രങ്ങളും ചെയ്തിട്ടുണ്ടെങ്കിലും 6 ഇഞ്ചിനും 1 അടിക്കും വലുപ്പം, ഇടയ്ക്ക് വലുപ്പം വരുന്ന ചെറിയ ചെറിയ ചിത്രങ്ങൾ അനേകം എണ്ണം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ആ ചിത്രങ്ങളിലേക്ക് നമുക്ക് കടക്കുന്നതിന് മുൻപ് സെലിനെ ഒന്ന് പരിചയപ്പെട്ട് കളയാം. സെലിൻ എവിടെയാണ് സ്വദേശം? എഴുപുന്ന സ്വദേശം. പിന്നെ സെലിൻ ഇത് പഠിച്ചിട്ടുള്ള, ആർട്ട് പഠിച്ചിട്ടുള്ള സ്ഥലം എവിടെയാണ്? ബി എഫ് എ 2017 പാസ് ആയിട്ടുള്ളതാണ്. പിന്നെ എക്സിബിഷൻസ് എത്ര എണ്ണം നടത്തിയിട്ടുണ്ട്? അതെ 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 അതെ. നമ്മുടെ സെലിന്റെ ഫ്രണ്ട്സ് ഇവിടെ അടുത്ത് വന്നിട്ടുണ്ട്. ഓക്കെ ഓക്കെ, ഫ്രണ്ട്സ് വന്നോട്ടെ, കുഴപ്പമില്ല, അത് നല്ലതാണ്. അത് ഓക്കെ. സെലിൻ ആ ചെറിയ ചെറിയ ചിത്രങ്ങൾ വരയ്ക്കുന്നത് കണ്ടിട്ട് അട്രാക്ഷൻ ആയിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ് അങ്ങനെ ചെറിയ ചിത്രങ്ങൾ വരയ്ക്കാൻ കാരണം? എനിക്ക് ചെറിയ ചെറിയ കാര്യങ്ങളോടാണ് ഇഷ്ടം. ചെറുത് ചെറുത് കൂട്ടി കൂട്ടി വലുതാക്കുന്നതിനോട്. വളരെ നല്ലൊരു ഐഡിയ ആണ്, ചെറുത് ചെറുത് കൂട്ടി കൂട്ടി വലുതാക്കുന്നത്. ഓക്കെ, ഒരുപാട് വലിയൊരു ഫിലോസഫിയാണ് പറഞ്ഞത്. പലതുള്ളി പെരുവെള്ളം എന്നൊരു തത്വം തന്നെയുണ്ട്. എന്താ ഉഴുന്നുവട കൊണ്ടുള്ള ഒരു സ്കൾപ്ചറിങ് ഇവിടെ ഇരിപ്പുണ്ട്. അത് ആ ഐഡിയ എങ്ങനെയാണ് വന്നിട്ടുള്ളത്? അത് ഞാൻ കോളേജിൽ വെച്ച് ചെയ്തിട്ടുള്ള ഒരു വർക്കാണ്. ഉഴുന്നുവട വരാൻ കാരണം എന്താന്ന് ചോദിച്ചാൽ പെട്ടെന്ന് എന്തോ തോന്നി. അത് ശരിക്കും എന്നെയും എന്റെ ഫ്രണ്ട്സിന്റെ ഞങ്ങളുടെ ഒരു യൂണിറ്റി. യൂണിറ്റി ആണ് അതിന്റെ തത്വം. വളരെ നല്ലൊരു ആശയമാണ് അത്. പിന്നെ സ്കൾപ്ചറിങ് ഇതുകൂടാതെ വേറെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഇവിടെ പ്രദർശനത്തിന് വെച്ചിട്ടുണ്ടോ വേറെ? ഇല്ല, ഒരു സ്കൾപ്ചർ ഇവിടെ വെച്ചിട്ടില്ല. സുഹൃത്തിനെ ഒന്ന് പരിചയപ്പെട്ട് കളയാം. സുഹൃത്തിന്റെ പേരെന്താണ്? അഖിൽ. അഖിൽ എവിടെ സ്ഥലം? ഇടുക്കി കട്ടപ്പനയാണ്. പഠിച്ചത് എവിടെയാണ്? ഓക്കെ. സ്കൾപ്ചറിങ് ആണോ ചിത്രം? എന്താണ്? പെയിന്റിംഗ് ആണ്. ഓക്കെ. നിഖിലിന്റെയും ചിത്രങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട്. ഓക്കെ, വളരെ നല്ല കാര്യം. നിഖിലിനെയും അഖിലിനെയും സെലിൻ ജേക്കബിനെയും പരിചയപ്പെട്ടതിൽ വളരെ സന്തോഷം. Thank you.